Yo! Hello guys, welcome back to the channel. Appa nammal ee oru video nokkan ponnu endonu vachal weird food, dirty food, vrithiyatta food. Nammal vallapoḷu video idarallo, pakshe YouTube il ore visheshangalokka nadakkunnennokke arinju fake friend. Fake friend? ഭയങ്കരം തന്നെ. അവിടെ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് പോവാം. എന്തൊക്കെ കാണണം ഈ കാലത്ത്? നേരത്തെ തന്നെ എന്താ പ്രശ്നം? എന്താ ഈ മുട്ട ഒരു ട്രൈക്കകത്ത് വെച്ചോണ്ട് വരുന്ന? ഇനിയിപ്പോ എന്താ, ഒരു മിനിറ്റ്, അത് പുഴുങ്ങിയതാണോ? കിടന്നുറങ്ങുന്ന പുതപ്പും അതിന്റെ മുകളിലോട്ട് മൂടിയും വെച്ചിട്ടുണ്ട്. ആ തീച്ച കയറാതിരിക്കാനായിരിക്കും. ഭയങ്കര ശുഷ്കാന്തി ചേട്ടന്റെ നല്ല എണ്ണയിൽ പൊരിച്ച പുള്ളി ചിലപ്പോ അതേ പുതപ്പ് തന്നെ വെച്ചായിരിക്കും കിടന്നുറങ്ങുന്നതും കുളിക്കാൻ പോകുന്നതും കുളത്തിൽ പോകുന്നതും ഇട്ട് കഴിവുന്നതും ഒക്കെ. ആ വൃത്തിയായിട്ട് തുണിയും ഓരോ ഈ നൂലും നാരും ഒക്കെ അതിനകത്ത് ഇങ്ങനെ പറ്റി പറ്റിയിരിക്കും. ആ മുട്ടയുടെ സ്വാദ് കൂട്ടും. ാണ് നമ്മുടെ ചേട്ടന്റെ പ്ലാൻ. എണ്ണ കണ്ടോ, ഇതെന്റെ സെക്കൻഡ് ഹാൻഡ് ബൈക്കിന്റെ ഓയിൽ ഏതാണ്ടാ. ചൂടൊക്കെ വൃത്തി ഉണ്ടായിരുന്ന കരിയോയില്ല എന്ന് പറയായിരുന്നു. പക്ഷെ ഇത് തലമുറയായിട്ട് കൈമാറി വരുന്ന എണ്ണയായിരിക്കും. പുള്ളിയുടെ മുതുമുത്തച്ഛന്മാരൊക്കെ ഇതിനകത്തായിരിക്കും വരട്ടേണ്ടിരുന്നത്. രണ്ടു മൂന്ന് മുട്ടയൊക്കെ ആ മസാലയുടെ ഇടുമ്പോൾ തന്നെ കാണാം, അതിൽ എന്തോ ഒരു സാധനം ചേട്ടൻ തന്നെ മറച്ചു വെച്ചിരിക്കുന്നത്. അത് കാണാതിരിക്കട്ടോ, ഞാൻ പറഞ്ഞില്ലോ അതിൽ നിന്ന് എന്തെങ്കിലും നാരോ പൊടിയോ പേപ്പറോ വല്ല അതിൽ പറ്റിയിരിക്കും. അതൊക്കെ നമ്മളങ്ങ് വെട്ടിയടിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഹേ ഗൈസ്, ഞാൻ നിങ്ങൾ ഇന്നൊരു കാര്യം പരിചയപ്പെടുത്തി തരാം. ഇതിന്റെ പേരെന്താന്ന് പറഞ്ഞാൽ ലക്കി ജെറ്റ്. ഇതിനകത്ത് നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ കുറച്ച് പൈസ ഉണ്ടാക്കാം. ഇതെങ്ങനെയാ ചെയ്യേണ്ടത് എന്ന് കാണിച്ചാൽ, ഇതാ ലക്കി ജെറ്റിന്റെ ഇന്റർഫേസ്. ഇതിനകത്ത് കുറെ ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്ത് കുറച്ച് ബെറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് വെക്കണം. അതിനകത്ത് പിക്കപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ഈ ബെറ്റൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. കുറഞ്ഞോണ്ടിരിക്കുക 8120 രൂപ വിഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലെ. ഗെയിൻ ഒന്നുകൂടി ഇത് കളിക്കാൻ പറ്റും. ഓക്കെ ഓക്കെ, ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നത് കാണിക്കുന്നുണ്ട്. പിന്നെ പിക്കപ്പ് കുറച്ചു നേരം ഇത് വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും. ഇതിന്റെ ഇത് കൂടിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ചിലപ്പോൾ ഇതിനൊക്കെ കുറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. 7560 രൂപ പിന്നെ വിഞ്ച് ചെയ്തു. ഇതുവരെ എങ്കിലേക്ക് നിങ്ങൾക്ക് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കാൻ പൈസ കിട്ടാനും പോകാനൊക്കെ ചാൻസ് ഉണ്ട്. മേബി ഒരു ലക്കി ഡേ ആണെങ്കിൽ നിങ്ങൾ എല്ലാം ചെയ്യാനും ചാൻസ് ഉണ്ട്. ഇതിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് വിഡ്രോവൽ ആയിരിക്കും, ഇൻസ്റ്റന്റ് ആയിരിക്കും. വിത്തൗട്ട് എനി കമ്മീഷൻ, ഒരു രജിസ്ട്രേഷനും വേണ്ട, നോ വെരിഫിക്കേഷൻ. ചില സ്പെഷ്യൽ ആൾക്കാർക്ക് വേണ്ടി മാത്രം 25,000 രൂപീസ് നിങ്ങൾക്ക് കിട്ടും. അതിനുവേണ്ടി എന്റെ പ്രൊമോ കോഡ് നിങ്ങൾ യൂസ് ചെയ്യണം. നിങ്ങൾക്ക് കൺസെഷൻ കാണാം. പിന്നെ നിങ്ങൾ പൈസ ഡെപ്പോസിറ്റ് ചെയ്യാൻ നിങ്ങൾ UPI തന്നെ യൂസ് ചെയ്യുക, അതായിരിക്കും ഏറ്റവും ഫാസ്റ്റസ്റ്റ്. കാരണം ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായി പിന്നെ അപ്പൊ തന്നെ അക്കൗണ്ടിൽ പൈസ വരുന്നതായിട്ടൊക്കെ അവർ കാണിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് മാത്രം ഉറപ്പായിട്ട് പോയി ഡൗൺലോഡ് ചെയ്യുക. ലിങ്ക് ഇസ് ഇൻ ദി കൺസെപ്ഷൻ. ക്യൂ നിൽക്കുന്നത് കണ്ടില്ലേ, പുതപ്പിനടിയിൽ കിടന്നുറങ്ങുന്ന നമ്മുടെ കുറെ മുട്ടകൾ. ഇത്രയും പറയുന്നതിന് ഇടക്ക് വേറൊരുത്തിന് അവിടെ മുട്ടക്കെരിവില്ലെന്ന് പറഞ്ഞ പച്ചവളക് വാഴ്ത്തി നിന്ന് കണ്ടു. ഓ, ഇപ്പൊമാരൊക്കെ സമ്മതിക്കണം. കഴിഞ്ഞ മാസം അതുകൊണ്ട് വെച്ച പാൻപരാഗ് ഇപ്പോഴും അവൻ ഉണ്ടാക്കുന്നതുണ്ട്. ഈ ബാംഗ്ലൂർ മുംബൈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചേക്കാണോ സീറ്റ് നെയ്യും അതും ഇതും ഒക്കെ. അതിനകത്താണെങ്കിൽ ഇല്ലാത്ത ജീവി ഒന്നും കാണത്തില്ല. എന്നാലും ഇനി കസ്റ്റമേഴ്സ് ഉണ്ട്, അതില്ലായിരിക്കത്തില്ല. പക്ഷേ ഇന്നലെ കൂടെ എന്തേ ഉള്ളു, എങ്ങനെയുണ്ട് സാധനം? കൊള്ളാവൂ. തന്നെ കൊള്ള, നൈസ് ഐറ്റം. പക്ഷെ ഇറങ്ങാൻ നല്ല പാടാ. പക്ഷേ ഇത് തന്നെ ഞാൻ ഇന്നലെ കക്കൂസിരുന്ന് പറഞ്ഞ്. അവന്റെ ഇവിടെ വരെ അതിനകത്തുണ്ടായിരുന്നു, ഇവിടെ വരെ കൂടെയൊക്കെ അതിനകത്ത് കിടന്ന് മെലസു വരുന്നു. ഒരു മനുഷ്യ ജീവിക്ക് തിന്നാൻ കൊടുക്കുന്നതാന്നുള്ള ഒരു ആത്മാർത്ഥത വേണം. അടിച്ചെടുത്ത് ഇടുവല്ലയോ. ഇവര് വേണേ ഒരു തവ മേടിക്കാം, ഒരു കമ്പ്യൂട്ടർ അളക്കാം, എല്ലാം പോട്ടെ, ബക്കറ്റ് ഇട്ട് കുലുക്കോങ്കിലും ചെയ്യാം. എന്നാലും പറ്റത്തില്ല, അതിനകത്ത് വരെ ഇടണം. അത് മാത്രമാണ് ഇവനൊക്കെ ഇടുന്നത് ദൈവത്തിനറിയാം. എന്തോ പഞ്ചാര മുട്ടായിയോ? അത് തന്നെ, പഞ്ചാര പാല് മുട്ടായി. അതല്ലയോ സാധനം? ആ തറയിട്ട് ചവിട്ടിക്കൊണ്ടൊരു സ്റ്റെപ്പ് കാണിച്ചുണ്ടോ? അവന്റെ കാലയിലെ ഫ്ലേവറിങ്ങും ആ തറയിലെ പൊടിയും എല്ലാം കൂടെ ആവാൻ നേരത്തേക്ക് ഒരു ക്രിസ്പിനെസ് ആവും, അതിൻ്റെതായ ഒരു യുണീക് ടേസ്റ്റും ഉണ്ടാവും. സാധനമൊക്കെ ആയിരിക്കും വല്ല പിള്ളേരെ കയ്യിൽ നിന്ന് താഴെ വീണിട്ട് അവരുടെ അമ്മമാര് പറയും താഴെ വീണെടുത്ത് തിന്നരുത്. ഉണ്ടാക്കുന്ന കണ്ടില്ലയോ? ചവിട്ടി മെതിക്കുക. നേരെ എടുത്ത് അങ്ങോട്ട് ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. കുടഞ്ഞ് അങ്ങോട്ട് ഇടാൻ പറ്റും. എന്നാലും കയ്യിൽ ഉണ്ടാക്കിയിട്ടേ അതിനകത്തോട്ട് ഇടത്തുള്ളൂ. ഇത് ആറ്റിങ്ങരയിലൊക്കെ ഇരുന്ന് അമ്മച്ചിമാര് തുണി അലക്കുന്ന പോലെ ആ പ്ലാസ്റ്റിക് കവറിട്ട് മനുഷ്യർക്ക് തിന്നാൻ കൊടുക്കുന്ന സാധനത്തിന് അത് ഒലക്കുന്നു. കുറെ കുറെ പോങ്ങന്മാര് നോക്കിയപ്പോണ്ടല്ലേ ആ ടേസ്റ്റി തീറ്റ വെള്ളം. എന്താ മീനെ കിട്ടിയോ അതിനകത്തുനിന്ന്? ചിലപ്പോ കിട്ടും, പറയാൻ പറ്റത്തില്ല. ചെറുമീനൊക്കെ അതിനകത്തുനിന്ന് കിട്ടും. ആഹാ, ഇതെന്നെ സ്വന്തം കരങ്ങളാൽ ഇത്രയും ചെയ്തില്ലേ? അണ്ണാക്കിലൂടെ വെച്ച് കൊടുക്കരുതായിരുന്നു. ഓ മൈ ഗോഡ്, നോ റെസ്പെക്ട് ഫുഡ്. ഡു നോട്ട് ഈറ്റ് പാക്കേജ് ഫുഡ് മെയ്ഡ് ഇൻ ഇന്ത്യ. അതറിയാം. ചവിട്ടി പിടിച്ചേക്കോ അതിനകത്ത്? അതിനകത്ത് അവൻ അറിഞ്ഞുകൊണ്ട് ചവിട്ടി പിടിച്ചേക്കും. ഇതിലെ മറ്റേ ടൈപ്പ് റസ്ക് അല്ലേ ഈ ലൂസായിട്ടൊക്കെ മേടിക്കാൻ കിട്ടുന്നത്? കൊള്ളാം. നക്കുവാണോ അവനതി?
ആലോചിച്ചോക്കോണം, ഇതൊക്കെ ഓരോ ആൾക്കാർ വിശ്വസിച്ച് ചെന്ന് കടയിൽ മേടിച്ച് തിന്നി. ഇത്ര വലിയ ചെട്ടകളൊക്കെ നമ്മൾ നേരിട്ടുണ്ട്, ഇമ്മാരെ ഒരു ലിവിങ് ഡെമ്മി ആയിട്ട് നമ്മൾ കണക്ക് കൂട്ടിക്കണം. ഏറ്റത്തിട്ടാ കിടിക്കണം, ഇവനൊക്കെ കൈ കിട്ടിയ വലിയ വലിയ കേസ് കൊടുക്കണം. ജയിലിൽ ഇറങ്ങുകയും ചെയ്തു. എന്താ അവൻ അവന്റെ കൈ വൃത്തിയാക്കുവാണോ അതോ ആ സാധനത്തിനകത്തോട്ട് അത് ഇടുവാണോ? എന്റെ തീമ്, എന്നതാ ഫുഡ് കളറ് പറ്റണ്ടതിനെക്കാട്ടി അവന്റെ ആവശ്യം അവന്റെ കൈ ഇപ്പൊ വൃത്തിയായി കിട്ടണോന്നുള്ളയാ. അതിനകത്തിരുന്ന് കുളിക്ക്. എന്തുവാ ഐസ്ക്രീം നൂഡിൽസ്? ഐസ്ക്രീം നൂഡിൽസിനകത്തിട്ട് വറുത്തതോ? എനിക്കൊന്ന് അതിൽ നല്ല കൊച്ചാട്ടന്റെ കശത്തിലെ പൂടയുടെ ഫ്ലേവറിംഗ് ആയിരിക്കും. ഓറിയോ വറുത്ത് റൈസ്, ഓറിയോ ഫ്രൈഡ് റൈസ്. ഓറിയോ ഫ്രൈഡ് റൈസ് എങ്ങനെ പറ്റുന്നു? ഈ ഓറിയോയുടെ ചോക്ലേറ്റിന്റെ രുചിയും എണ്ണയുടെ രുചിയും, അത് കൂട്ടത്തിൽ വറുത്തതിന്റെ, അതിനകത്തെ ക്രീമിൻ്റെത്, പിന്നെ ഫ്രൈഡ് റൈസിന്റെ, പിന്നെ എന്ത് കിട്ടിയെന്ന്? ക്യാരറ്റോ? കൊച്ചാട്ടന്റെ കശത്തിലെ പൂട തന്നെ നല്ല. ഒച്ചൻ അധ്വാനിക്കുന്ന വേർപ്പല്ല അവിടെ വരുന്നവരാ തിന്നുന്നത്. എന്തോ ചെയ്യാനാന്ന് പറയണേ. കേക്ക്, മാഗി, കൂട്ടത്തി അതിന്റെ മസാല. ഈ വീഡിയോയ്ക്ക് 100k ലൈക്ക് കിട്ടിയ ഞാൻ വേണത് തിന്നാ. പക്ഷെ 100k ലൈക്ക് കിട്ടണം, ഇച്ചിരി പാടാ. ബംഗാളിയുടെ വർക്ക് സൈറ്റ് വല്ലതാണോ? വീട് പണിയുടെ വല്ലോ? സിമെന്റൊക്കെ ആണ് ഇങ്ങനെ കുഴക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഫുഡൊക്കെ എങ്ങനെ ഇങ്ങനെയൊക്കെ കുഴക്കുന്നത്? മറ്റില്ല, പെയിന്റ് ബക്കറ്റ് ഒക്കെ വെള്ളം കൊണ്ട് പോകുന്നൊക്കെ അപ്പുറത്തെടുത്ത് വെച്ചേക്കുന്നുണ്ടോ? ഈ കുഴക്കുന്നൊക്കെ എടുത്ത് ഭിത്തിയെല്ലാം തേച്ച് നോക്കാം, ചിലപ്പോൾ വർഷങ്ങൾ നീണ്ടു നിൽക്കും. കോരിങ് എടുക്കുവോ അടിയിന്ന്? വിടോണിക്കൊക്കെ വരുന്ന ബംഗാളികളൊക്കെ സത്യം പറഞ്ഞ് ഇതിലും നല്ല നല്ല ക്ലീൻ ആയിട്ട് ആ സിമെന്റ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നതും തേക്കുന്നതൊക്കെ. ഇതെന്തോ ഇത്, ഇതുപോലെ മനുഷ്യന് തിന്നാൻ കൊടുക്കുന്ന സാധനമല്ലേ? അതിന്റെ ബോധമെങ്കിലും വേണ്ട. ഇതുപോലെ തിന്നു കഴിഞ്ഞാൽ വല്ല സോംബി വല്ലോ ആവും. ആ എല്ലാം പോട്ടെ. ഡ്രസ് അലർജി ആയിട്ടുള്ള ഒരു ചേച്ചിയെ കണ്ടിട്ടുണ്ടോ? കണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകും.